ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ട് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയെ ഇഡി അറസ്റ്റ് ചെയ്ത സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ വൈകിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊപ്പം ബിനീഷിന്റെ അറസ്റ്റിനെ കുറിച്ചും മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. എന്നാൽ കോവിഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കേട്ടതിനും അവയ്ക്ക് മറുപടി നൽകിയതിനും ശേഷം മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട്. തുടർന്ന് ശിവശങ്കറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം കേട്ട ശേഷം അതിനെല്ലാം ഒന്നിച്ചാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ ദീർഘമായ മറുപടിയായിരുന്നു മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുൻപിലായി വായിച്ചത്. എന്നാൽ ഏറെ നേരമെടുത്ത് തന്റെ മറുപടി വായിച്ച ശേഷം ബിനീഷിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അദ്ദേഹം അവഗണിക്കുകയായിരുന്നു. സമയം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ അദ്ദേഹം വിസമ്മതിച്ചത്. നിങ്ങൾക്ക് ചോദിക്കാനുമുണ്ട്, എനിക്ക് പറയാനുമുണ്ട്, പക്ഷേ സമയം കഴിഞ്ഞുപോയി, അതുകൊണ്ട് ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിലെ ചോദ്യങ്ങളിൽ നിന്ന് തടിയൂരിയെങ്കിലും ബംഗളൂരുവിലെ അനു മുഹമ്മദിനെ നിയന്ത്രിച്ചിരുന്ന ബിനീഷ് ആണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിലിരുന്നാണ് ബിനീഷ് ബംഗളൂരുവിലെ ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്നത്. ലഹരിമരുന്ന് ഇടപാടിനായി പണം വന്ന അക്കൗണ്ടുകൾ ബിനീഷിന്റെ അറിവിലുള്ളതാണ്. അനു മുഹമ്മദിനെ മറയാക്കി ബിനീഷ് കള്ളപ്പണം വെളുപ്പിച്ചുവെന്നാണ് എൻഫോഴ്സ്മെന്റ് കണ്ടെത്തിയത്. അനുവിന്റെ അറസ്റ്റിന് തൊട്ടു മുൻപും ബിനീഷ് വിളിച്ചിരുന്നു. ഇവർ തമ്മിൽ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും ഇഡി പറയുന്നു. ലഹരിമരുന്ന് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. രാവിലെ 8:30 ബിനീഷിനെ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ എത്തിച്ചു. വിൻസൽഗാർഡ് പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ നിന്നും ശാന്തിനഗറിലെ ഇഡി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ബിനീഷ് തയ്യാറായില്ല. ജാമ്യമില്ലാ വകുപ്പുകളാണ് ബിനീഷിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കള്ളപ്പണ നിരോധന നിയമത്തിലെ 4-5 സെക്ഷനുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണിത്. ബിനീഷിന്റെ ലഹരി ഇടപാടിലെ ബന്ധം ഇഡി വ്യക്തമാക്കിയതോടെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണം വന്നേക്കും. ബിനീഷിന് കേരളത്തിൽ സ്വന്തമായുള്ളത് തിരുവനന്തപുരത്തെ വീടും കണ്ണൂരിലെ സ്ഥലവും മാത്രമാണെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് എൻഫോഴ്സ്മെന്റിന് റിപ്പോർട്ട് നൽകി. കണ്ണൂരിലെ ഭൂമി പൈതൃക സ്വത്താണ്. ബിനീഷിന്റെ ആസ്തികളെ കുറിച്ച് അന്വേഷിക്കുന്നതിന് ഇഡി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ബാങ്ക് ബാലൻസോ 3 കമ്പനികളിലെ ഓഹരിയോ റിപ്പോർട്ടിലില്ല. ഇവ ബിനീഷ് രജിസ്ട്രേഷൻ വകുപ്പിനെ അറിയിച്ചിരുന്നു. എന്നാൽ അവ പരിധിയിൽ വരുന്നില്ലെന്നാണ് രജിസ്ട്രേഷൻ വകുപ്പിന്റെ വിശദീകരണം. ഭാര്യയുടെ പേരിലുള്ള സ്വത്ത് വിവരങ്ങളും റിപ്പോർട്ടിലില്ല. ആദ്യവട്ട ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു ഇഡി രജിസ്ട്രേഷൻ ഐജിക്ക് കത്ത് നൽകിയത്. അനൂപ് മുഹമ്മദ് വെറും ബിനാമിയാണെന്നാണ് ഇഡിയുടെ നിഗമനം. അനൂപ് മുഹമ്മദിന്റെ പേരിൽ നിരവധി കടലാസ് കമ്പനികൾ പ്രവർത്തിച്ചിരുന്നു. അനൂപിന് പണം അയച്ചിരുന്ന പല അക്കൗണ്ടുകളും ഇപ്പോൾ നിർജീവമാണ്. 2015 തുടങ്ങിയ ബി ക്യാപിറ്റലും AVJ ഹോസ്പിറ്റാലിറ്റീസും എന്തിനു വേണ്ടിയാണെന്ന് ഇഡി പരിശോധിക്കുന്നു. കടലാസ് കമ്പനികൾ മയക്കുമരുന്ന് ഇടപാടിന് മറയാക്കിയിരുന്നോ എന്നാണ് അന്വേഷിക്കുന്നത്. ബംഗളൂരുവിലെ ദൂരവാണിയിൽ 2015 രജിസ്റ്റർ ചെയ്ത ബി ക്യാപിറ്റൽ എന്ന കമ്പനി 2018 പൂട്ടിയിരുന്നു. 2020 ഫെബ്രുവരിയിൽ കമ്മദഹള്ളിയിൽ തുടങ്ങിയ AVJ ഹോസ്പിറ്റാലിറ്റീസ് മെയ് മാസത്തിൽ പ്രവർത്തനം നിർത്തിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ട്രൂ ടിവിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ അമർത്തൂ.